അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജദീസ് ഹോംലി ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞ പഴയ കാലത്തെ തേപ്പുപെട്ടിയുടെ ഒരു മോഡല് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് ലിവിംഗ് റൂമിൽ ഒരു ഷോപ്പീസ് ആയിട്ട് വെക്കാം, ഒപ്പം ടിഷ്യൂ ബോക്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടിഷ്യൂ ബോക്സ് എടുക്കാം. ഈ ടിഷ്യൂ ബോക്സിന്റെ കറക്റ്റ് അളവ് ഒരു കാർഡ്ബോർഡ് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് അയൺ ബോക്സിന്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ടിഷ്യൂ ബോക്സ് അതേപടി ഇറക്കി വെക്കുന്ന രീതിയിൽ ഒരു ടിഷ്യൂ ബോക്സ് കവർ ആയിട്ടല്ല ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ ബോക്സിൽ ഈ ഒരു സൈസ് വരെയാണ് ഉണ്ടാവുക. ആ ഒരളവാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ബോക്സ് ഇറക്കി വെക്കാനാണെങ്കിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ടിഷ്യൂ ബോക്സിന്റെ കവറായിട്ട് ചെയ്തെടുക്കുമ്പോൾ അയൺ ബോക്സിന്റെ സൈസ് ഒരുപാട് വലുതായി പോവും. അതുകൊണ്ടാണ് ബോക്സിൽ നിന്ന് ടിഷ്യൂ പേപ്പറുകൾ ഇതുപോലെ എടുത്തു വെക്കുന്ന വിധത്തിൽ ചെയ്തെടുത്തത്. ഇനി ഈ കട്ട് ചെയ്ത പീസ് ഉപയോഗിച്ചിട്ട് വേറൊരു കാർഡ്ബോർഡിൽ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇതിനേക്കാളും അല്പം വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിലൊരു പീസ് തേപ്പുപെട്ടിയുടെ ബോട്ടം പാർട്ടും രണ്ടാമത്തെ പീസ് മൂടിക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിന്റെ മേലെയുള്ള ലെയറ് ഇതുപോലെ ഒന്ന് കീറി മാറ്റാം. ഇതുപോലെ അല്പം നീളത്തിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത് ടിഷ്യൂ ബോക്സിനേക്കാളും അല്പം കൂടുതലായിരിക്കണം. ഇനി തേപ്പ് പെട്ടിയുടെ ലോക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഹൈറ്റിൽ വേണം കട്ട് ചെയ്തെടുക്കാന്. പിന്നെ ഇതുപോലെ ഒരു ഫിഷിന്റെ ഷേപ്പിലാണ് ഞാനിപ്പോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഇത് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സൈഡൊക്കെ കുറച്ചുകൂടി ഒരു വൃത്തി ഉണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ മാസ്കിംഗ് ടേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഈ ഷേപ്പുകൾ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ബേസ് ആയിട്ട് കട്ട് ചെയ്ത വലിയ പീസിലേക്ക് ഈ ചെറിയ പീസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പീസിന്റെ ഒക്കെ സൈഡ് ഒന്ന് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ചുറ്റും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി തേപ്പ് പെട്ടിയുടെ കവറിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ വലിയ പീസിൽ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ ചുറ്റും നമുക്ക് കാർഡ്ബോർഡിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോളിൽ കൂടിയാണ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ രണ്ട് പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ പോർഷൻ ഇതുപോലെ രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് ഈ തേപ്പ് പെട്ടിയിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റിക്കില് ഈസി ആയിട്ട് ഈ ഫിഷിന്റെ ഷേപ്പ് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഇട്ട് സ്റ്റിക്ക് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തേപ്പ് പെട്ടിയുടെ ഹാൻഡിലിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുക്കാം.
അതിന്റെ നേരത്തെ ചെയ്ത പോലെ ഒരു ഭാഗം മേലെയുള്ള ഭാഗം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്ത് കൊടുക്ക. ഈ ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ടേപ്പ് പെട്ടിയുടെ മൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ജീൻസിന്റെ തുണിയാണ്, ബനിയൻ സ്റ്റഫ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തുണി ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ടിഷ്യൂ ബോക്സ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും. ഇനി ഇതിൽ നിന്ന് ടിഷ്യൂ പേപ്പർ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അല്പം വീതിയിൽ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ സ്പ്രേ പെയിന്റ് ആണ് ഉപയോഗിച്ചത്. ഇതിന് പകരം അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചിട്ടും ചെയ്ത് കൊടുക്കാം. സ്പ്രേ പെയിന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം, വീടിനുള്ളിൽ വെച്ചൊന്നും ചെയ്യാതെ പുറത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും പേപ്പർ വിരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ ഒരു സിംഗിൾ കോട്ടേ അടിച്ചിട്ടുള്ളൂ. ഡബിൾ കോട്ട് അടിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പൊ നമ്മുടെ പേപ്പർ പെട്ടി റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ടിഷ്യൂ പേപ്പർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.